അപ്പൊ ഇന്ന് എന്തായാലും ഞാൻ കരുതി കൂട്ടിയാ വന്നിരിക്കുന്നത്. ഇന്നലത്തെ പകരം ഞാൻ തീർക്കും. തുടങ്ങിയാലോ? എന്നാ തുടങ്ങാം. അറ്റൻഡൻസ് മാർക്ക് ചെയ്തിട്ട് തുടങ്ങി. ജോലി തുടങ്ങിയല്ലേ രാവിലെ? അതെ, ഞങ്ങൾ ആദ്യം ഒരു റൗണ്ട് കളി കഴിഞ്ഞിട്ട് തുടങ്ങി. അറ്റൻഡൻസ് മാർക്ക് ചെയ്തോളാം. മണ്ടൂന് വേണ്ടി മങ്കിയാവാനും എനിക്ക് കുഴപ്പമൊന്നുമില്ല. സാർ ആണുങ്ങളുടെ വില കളയല്ലേ. താനിവിടുത്തെ പിയൂണല്ലേ. പിയൂണ് ആണായി പോയില്ലേ സാർ. കളിക്കൂ, നമുക്ക് കാണാം. എന്നാ പിടിച്ചോ. ഏ നീ മണ്ണതൻ. അതെ സാർ, കളി നിർത്തിക്കോ. ചെല്ല്. സാറിന്റെ സൂക്കേട് എനിക്ക് മനസ്സിലായി. ആ ചെല്ല്. അയ്യേ മണ്ടു എന്താ? ഞാൻ കളി നിർത്തി. ചെല്ല്. സാർക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ മേഡത്തിനൊന്ന് മങ്കിയാക്ക്. ഇപ്പൊ കാണിച്ചു തരാം. ഓയോ ഞങ്ങൾ ഉദ്ദേശിച്ചത് അതല്ല. ഓടരു ദമ്മവ ആളറിയ. പ്രകൃതിക്ഷോഭത്തിലെ പ്രകൃതിക്ഷോഭം സാറ് ഇവിടെ ആകെ ക്ഷോഭിച്ചിരിക്കും. അപ്പോഴാ ഇയാളുടെ ഒരു പ്രകൃതിക്ഷോഭം. ഇത് ഇവിടെ തരാനുള്ള സാധനമല്ല. ഇതൊക്കെ വില്ലേജ് ഓഫീസിലല്ലേ കൊണ്ടുപോയി കൊടുക്കേണ്ടത്? സാറേ വില്ലേജ് ഓഫീസിലൊന്നും ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഇത് മേടിക്കാൻ വേണ്ടി ചെന്നപ്പോ പറഞ്ഞു ഇവിടെ വന്ന് അന്വേഷിക്കാൻ വേണ്ടി പറഞ്ഞു. എനിക്ക് എന്താ വേണ്ടേ? എന്റെ വീട് വീണു. തന്റെ വീട് എങ്ങനെ വീണ്? ചടപടാന്ന് വീണു. ചുമ്മാ ഇരിക്കുന്ന വീട് എങ്ങനെ ചടപടാന്ന് വീണേ? കാറ്റും മഴയും വന്ന് പറയാം സാറേ. തന്റെ വീടിന്റെ അവിടെ മാത്രം എങ്ങനെ കാറ്റും മഴയും? ഇവിടെ എങ്ങും ഇല്ലായിരുന്നല്ലോ. മഴയും കാറ്റൊക്കെ ഉണ്ടായപ്പോഴാ എന്റെ വീട് വീണത്. മരം വീണതാണ്. സർക്കാരിന്റെ കാശ് അടിച്ച് മാറ്റാൻ വേണ്ടി താൻ മനഃപൂർവ്വം മരം മുറിച്ചിട്ടല്ലോ. ആരുടെ പ്രേരണയിലാണ് താൻ ഈ പരാതി ഇവിടെ തന്നത്? ആരുടെ പ്രേരണയിലാണ് താൻ ഈ പരാതി ഇവിടെ തന്നതെന്ന്? സാറ പരാതി തന്നെ. എനിക്ക് പരാതി ഇല്ല. ഉണ്ടംപുരി ചായ മേടിച്ചോളൂ. എന്റെ പേര് ശീതളൻ എന്നാണ്. ഞാൻ ഈ പി എസ് സിയുടെ ലാസ്റ്റ് ഗ്രേഡ് സർവന്റിന്റെ റാങ്ക് ലിസ്റ്റിലുണ്ട്. പക്ഷെ പ്രശ്നം അതല്ല, ഏജ് ഓവറാണ്. അപ്പൊ ലാസ്റ്റ് ചാൻസ് ആണിത്. അപ്പൊ ഇവിടെ ഒരു തസ്തിക ഒഴിവുണ്ടെന്ന് അറിഞ്ഞു. പക്ഷെ അത് ഇവിടുന്ന് റിപ്പോർട്ട് ചെയ്തിട്ടില്ലല്ലോ ഇതുവരെ. അതെന്താന്നറിയോ? ആ നമ്മുടെ സൂപ്രണ്ടിന്റെ അകന്ന ബന്ധുവിലേ ഒരാളാണ് ആ തസ്തിയിൽ ഇവിടെ ജോലി ചെയ്യണത്. ഡെയിലി ബേസിലാണ്. അതിപ്പോ ഇവിടെ ഈ ഒഴിവുണ്ട് എന്ന് സാറ് റിപ്പോർട്ട് ചെയ്താൽ ഈ ജോലി കിട്ടും. പക്ഷെ സാർ അതിനെ ശ്രമിക്കുമെന്നുള്ളതാണ്. സാറേ എനിക്കൊരു സ്ഥിരം ജോലിയുടെ ഒരു കാര്യമാണ് സാറേ. അത് ഒരു കാര്യം ചെയ്യും. വേണം സാറേ, വേണം പോയി കാണാം സാറേ. നിങ്ങളെ കണ്ട് ഇതുപോലെ സംസാരിച്ചാൽ ചിലപ്പോൾ നടക്കും. ഓക്കെ സാർ, ഓക്കെ. ലാസ്റ്റ് ചാൻസ് ആയതുകൊണ്ട് സാറെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം കേട്ടോ. പക്ഷെ കണ്ടാത്തൊന്നുമില്ല കേട്ടോ. ഓക്കെ സാറെ. പണിയെ കാട്ടി സാറേ, ആ പാവത്തിന് എന്തിനാ വെറുതെ അരിമടയിൽ കൊണ്ട തലവെപ്പിച്ച്? നിങ്ങൾക്ക് അങ്ങോട്ട് പറഞ്ഞ് ശരിയാക്കിച്ചാ മതിയായിരുന്നില്ലേ? അതെ, സൂപ്രണ്ട് വന്നിട്ട് ആ തസ്തിക ഒഴിവുണ്ടെന്ന് അയാളോട് ആരാ പറഞ്ഞെന്ന് ചോദിച്ചാ താനാണെന്ന് അങ്ങ് സമ്മതിച്ചാ മതി. ഇയാൾ പോയി ചായ മേടിക്കണോ? ആ ഉണ്ടംപൊരി മടക്കണ്ട. ഓ ആ ഈ വാസന്തി ആരാണെന്ന് നിങ്ങൾക്കറിയില്ല. കണ്ണുകളിൽ പൂക്കളും വാക്കുകളിൽ അഗ്നി നിറക്കാൻ കഴിവുള്ളവളാണ്. ആഹാ ചേ, അത് വേണ്ട. കണ്ണുകളിൽ അഗ്നിയും വാക്കുകളിൽ പൂക്കളും നിറക്കാൻ കഴിവുള്ളവളാണ്. അപ്പോൾ ശർമ്മ, പ്രൊഫസർ വാസന്തി, നിങ്ങളുടെ മകൻ ആണും പെണ്ണും കെട്ട ആദർശ്,
ഒരേ സമയം രണ്ട് പെൺകുട്ടികളെ പ്രേമിച്ച് വഴിയാധാരമാക്കി. എന്നിട്ടാണിപ്പോ മൂന്നാമത്തവരുടെ പിറകെ നടക്കുന്നത്. ഇത് നിങ്ങൾ കാണുന്നില്ലേ? ആ എന്താ വരവ്? സാറേ, ഞാൻ ലാസ്റ്റ് ഗ്രേഡ് തസ്തികയിലേക്ക് ഒരു ഒഴിവുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നതാണ്. എൻ്റെ പേര് ശീതള എന്നാണ് സാറേ. ഞാൻ റാങ്ക് ലിസ്റ്റിലുണ്ട് സാറ്. ആ വേക്കൻസി ഒന്ന് റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ വലിയ ഉപകാരമായിരുന്നു സാറേ. നിങ്ങളോട് ഇവിടെ ഒഴിവുണ്ടെന്ന് ആരാണ് പറഞ്ഞത്? അല്ല, അത് ഇവിടെ അങ്ങനെ ഇവിടെ അങ്ങനെ ഒരു ഒഴിവില്ല സാറേ. പിന്നെ എന്ത് സാറേ, നിങ്ങൾ പഠിച്ച ആളല്ലേ, നിങ്ങൾക്ക് മലയാളം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഇവിടെ അങ്ങനെ ഒരു ഒഴിവില്ലാന്ന് സാറേ. വേറൊന്നുണ്ടല്ല, ഇനി റാങ്ക് ലിസ്റ്റ് ടൈം തീരാനിട്ട് 20 ദിവസം കൂടി ഉള്ളു സാറേ. ഇതൊരു ലാസ്റ്റ് ചാൻസ് ആണ്, ഏജ് ഓവറാണ്. അതുകൊണ്ടാണ് സാറേ ഞാൻ പറഞ്ഞത്. സുഹൃത്തേ, വേക്കൻസി ഉണ്ടെങ്കിൽ ഞാൻ റിപ്പോർട്ട് ചെയ്യും. നിയമാനുസൃതമായി നിങ്ങൾക്ക് കിട്ടേണ്ട ജോലിയാണെങ്കിൽ നിങ്ങൾക്കത് കിട്ടും. ഇവിടെ ഇപ്പൊ വേക്കൻസി ഇല്ല സാറേ. വീട്ടിൽ വല്ലാത്ത കഷ്ടപ്പാടാണ് സാറേ, അതുകൊണ്ടാണ് ഞാൻ. നിങ്ങളുടെ കഷ്ടപ്പാടും ദുരിതങ്ങളും കണ്ണീരും എന്നോട് പറഞ്ഞിട്ട് എന്താണ്? ആവശ്യത്തിന് ദുരിതങ്ങളും കണ്ണീരും ഇതിനകത്തുണ്ട്, എന്റെ സ്ക്രിപ്റ്റിനകത്തുണ്ട്. പിന്നെ എന്തിനാണ് ഞാൻ പുറത്തു നിന്ന് എടുക്കുന്നത്? ഞാൻ 3 ഹിറ്റ് മെഗാ സീരിയലുകളുടെ സ്ക്രിപ്റ്റ് റൈറ്ററാണ് സാർ. ഏജ് ഓവർ ആയതുകൊണ്ടാണ് സാർ. ഇനി ഒരു ചാൻസ് എനിക്ക്. ആരാണ് ഇയാൾ ഇങ്ങോട്ട് കടത്തി വിട്ടത്? പോകാൻ. അങ്ങനെ പോയാൽ എങ്ങനെ? നിങ്ങളോട് ഞാൻ പോകാൻ പറഞ്ഞില്ലേ? ഞാൻ എന്റെ കഥാപാത്രത്തിനോടാണ് സംസാരിച്ചത്. തന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടില്ല ചായ മൂടി വെച്ച് കൊണ്ടുവരണമെന്ന്. സാറേ, ഇതാ ഗേറ്റിന്റെ അവിടുത്തെ കടയെന്നല്ല, ദൂരത്തൊന്നും അല്ലല്ലോ സാറേ. വളരെ മോശമായിട്ടാട്ടോ ഈ സാറ് പെരുമാറണത്. ഭയങ്കര കഷ്ടമായിട്ടോ സാറേ. ഒരു ജോലി ഇല്ലാത്ത ആളുടെ വിഷമയ ആൾക്കറിയില്ല. ഇയാൾ ഇതേപോലെ കുറെ ടെസ്റ്റ് ഒക്കെ എഴുതിട്ട് തന്നെയല്ലേ ഈ ജോലിയിൽ വന്നിരിക്കുന്നത്. 3rd തവണയാണ് ഞാൻ റാങ്ക് ലിസ്റ്റിൽ വരുന്നത് സാറേ. ഇപ്പോഴും ഒരു ജോലിക്ക് വേണ്ടി ലാസ്റ്റ് ടൈം, അതുകൊണ്ടാണ് ഞാൻ ഈ പറയണത്. എന്റെ ഏജ് ഓവർ ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. സകല മൂടും പോയി. നല്ല ഫ്ലോയിൽ വന്നതായിരുന്നു, എല്ലാം കളഞ്ഞു വിളിച്ചു. നിങ്ങളോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് അനാവശ്യമായിട്ട് ആളുകൾ അകത്തേക്ക് കടത്തിവിടരുതെന്ന്. നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയിൽ മാത്രം ശ്രദ്ധിച്ചാൽ പോരെ, അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഇടപെടുന്നത് എന്തിന്? ആരാണ് അയാളോട് ഇവിടെ വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞത്? ഇവിടെ ഒഴിവുണ്ടെന്ന് ആരാണ് അയാളോട് പറഞ്ഞത്? സാറേ, ഒഴിവുണ്ടല്ലോ സാറേ. അപ്പൊ താൻ പോയില്ലേ? ഞാൻ പോണേ എന്തിലാവട്ടെ സാറേ. ഇവിടെ ഒരു വേക്കൻസി ഉണ്ടായിട്ട് തരാത്ത വളരെ മോശമുണ്ടോ സാറേ? എടോ, ഇയാളോട് വേക്കൻസി ഇല്ല, വേക്കൻസി ഇല്ല എന്ന് ഞാൻ പലവട്ടം അതിനകത്തുനിന്ന് പറഞ്ഞതല്ലേ? ഞാനിവിടെ അറിഞ്ഞിട്ട് തന്നെയാണ് പറഞ്ഞത് സാറേ. സാറേ അങ്ങനെ പറയരുത്. ഒരു കാര്യം ചെയ്യ്, നിങ്ങൾക്ക് അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ വിവരാവകാശ നിയമപ്രകാരം ഇവിടെ ഒരു ആപ്ലിക്കേഷൻ കൊടുക്ക്. ഈ ഓഫീസിൽ ലാസ്റ്റ് ഗ്രേഡ് സർവന്റിന്റെ ഒഴിവുണ്ടോ അത് PSC റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ, അപ്പൊ ഞങ്ങൾ മറുപടി തരും രേഖാമൂലം. അതാണ് അതിന്റെ രീതി. അത് മതി സാറേ, നിയമപരമായിട്ട് നടന്നാ മതി. ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ പോയിക്കോളൂ. ആ ഓക്കെ, കുഴപ്പമില്ല സാറേ. അയാൾ അപേക്ഷ കൊടുക്കട്ടെ, അപേക്ഷ കൊടുത്താൽ എന്താ? എടോ, 2005 വിവരാവകാശ നിയമപ്രകാരം ഒരാൾ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ 30 ദിവസത്തിന്റെ ഉള്ളിൽ റിപ്ലൈ കൊടുത്താൽ മതി. ഇപ്പൊ ഇയാള് പറഞ്ഞ PSC റാങ്ക് ലിസ്റ്റ് 20 ദിവസത്തിന്റെ ഉള്ളിൽ കാലഹരണപ്പെടും. എങ്ങനെയുണ്ട്? അപ്പൊ സാറേ, അയാളുടെ കാര്യം ഗോപി അല്ലേ? ഗോപി അല്ല, ഗോവിന്ദ. സാറേ, സാറ് ഒരു കാര്യം മറന്നു. എന്ത്? അല്ല, ഇവിടെ തസ്തിക ഒഴിവുണ്ടെന്ന് പറഞ്ഞു കൊടുത്ത ആളിനെ സാർ ഉപദേശിച്ചില്ല. താനിവിടുത്തെ ആരാ? അല്ലേ, ഒരു പ്യൂൺ പ്യൂണിന്റെ ജോലി ചെയ്താ പോരെ. മതി സർ. ഇവിടെ തസ്തിക ഉണ്ടാക്കി അവിടെ നിയമനം നടത്താൻ തനിക്ക് അധികാരമുണ്ടോ? ഇല്ല സർ. ഇല്ലല്ലോ. ഇല്ല. ആ താനിക്ക് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. സാറേ, എന്റെ ഭാര്യ സാറിനോട് ഒരു കാര്യം പറയാൻ പറഞ്ഞു. എന്ത് കാര്യം? സാറിന്റെ കൃഷ്ണമണി എന്ന സീരിയലിലെ അനിയത്തിക്കുട്ടിയുടെ കാഴ്ച കിട്ടുമെന്ന് അറിയാൻ അവൾക്കൊരു ആവേശം. അവൻ ഭയങ്കര ഫീലിംഗ് ഇല്ല. ഞാനും അതിന്റെ വിഷമത്തിൽ അത് എഴുതി തീർക്കാത്തതിന്റെ ഒരു വിങ്ങല് ഞാൻ അനുഭവിക്കുന്നുണ്ട്. എന്റെ മോളും അത് കാണും. പക്ഷെ സീരിയലല്ലേ, മാക്സിമം നീണ്ടു പോണം. നന്നായി വരുന്നുണ്ട് സാർ. ഓ, ഞാനും ഒഴിവുള്ളപ്പോ കാണാറുണ്ട്. സാറേ, മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കും.
എല്ലാ കലത്തിലും തന്റെ ഈ പരിപ്പ് വേവും എന്ന് വിചാരിക്കണ്ട കേട്ടോ. വേവണ കലയെ സുഗതം വേടിക്കൂ. ആ ചേച്ചി, യശ്വന്ത് ചേച്ചിക്ക് ആരാണെന്ന് എനിക്കിപ്പോഴറിയണം. അപ്പോൾ ചേച്ചി, അഖില, യശ്വന്ത് എനിക്കാരാണെന്ന് നിനക്കറിയാമല്ലോ, നീ ആരാണെന്ന് അവർക്കും അറിയാമല്ലോ, അവർ ആരാണെന്ന് എനിക്കും അറിയാമല്ലോ. എന്ത്, എന്താ ഭയം പറഞ്ഞത്? ആകെ കുഴപ്പമായി. എല്ലാം കുഴപ്പത്തിലാണല്ലോ, ഒന്നും പറയുന്നു മനസ്സിലാകുന്നില്ല. കുഴപ്പങ്ങളിൽ ചെന്ന് മുട്ടി നിൽക്കുമ്പോഴാണല്ലോ പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാകുന്നത്. ഇപ്പം എന്താണ് പ്രശ്നം പറയൂ സാറേ. ലാസ്റ്റ് ഗ്രേഡിന്റെ റാങ്കിൽസിൽ പേരുണ്ടായിരുന്ന ശീതളൻ ഉണ്ടല്ലോ. ശീതളൻ, ആ അയാള് വിവരാവകാശ പ്രകാരം അപേക്ഷ വന്നിരിക്കുന്നു. അയാളുടെ റാങ്ക് ലിസ്റ്റ് റദ്ദായി പോയതല്ലേ, പിന്നെന്ത് വിവരാവകാശം? അതൊന്നും അല്ല, ഇപ്പൊ പുതിയ സംഭവമായിട്ടാ വന്നേക്കണം. സാറ് വായിച്ചു നോക്കിയേ. വായിക്കും, ഞാൻ വേറെ മൂഡിലാണ്. ആ ചോദ്യം നമ്പർ 1, ഈ ഓഫീസ് എന്നാണ് നിലവിൽ വന്നത്? സിമ്പിൾ. അത് സിമ്പിളാണ്. ചോദ്യം നമ്പർ 2, അന്ന് മുതൽ ഇന്ന് വരെ ഇവിടെ ആകെ എത്ര ജീവനക്കാർ പ്രവർത്തിച്ചു? ഓരോ ആളുകളുടെയും പേര്, തസ്തിക, സർവീസിൽ പ്രവേശിച്ച തീയതി സഹിതം വേണം. ചോദ്യം നമ്പർ 3, ഓരോ ഉദ്യോഗസ്ഥരും വാങ്ങിയ ഓരോ മാസത്തെ ശമ്പളം, ക്ഷാമബത്ത, വീട്ടുവാടകബത്ത എന്നിവ വേണം. ചോദ്യം നമ്പർ 4, ഇവിടെ ഓഫീസ് നിലവിൽ വന്നത് മുതൽ ഇന്നോളം ആകെ എത്ര ഫയലുകൾ വന്നു, ഓരോ മാസത്തെയും എത്ര എന്ന് കൃത്യമായിട്ട് കണക്ക് വേണം. ചോദ്യം നമ്പർ 5, ആ ഫയലുകളിൽ മലയാളത്തിൽ എത്ര, ഇംഗ്ലീഷിൽ എത്ര, മറ്റു ഭാഷകളിൽ എത്ര, ഓരോ മാസത്തെയും കണക്ക് വേണം. ചോദ്യം നമ്പർ 6, ഫയലുകളിൽ തീർപ്പ് കൽപ്പിച്ചവ എത്ര, തീർപ്പ് കൽപ്പിക്കാത്തവ എത്ര, തീർപ്പ് കൽപ്പിക്കാൻ താമസിച്ചതിൻ്റെ കാരണം. ഇത്രയാണ് എളുപ്പം ആവശ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത്. ഇതെന്തൊക്കെയാണെന്നാണ് ഞാനും പറഞ്ഞത് സാറേ. ഇതിപ്പോ കുഴപ്പമാണത്. ഇതവൻ മനഃപൂർവ്വം നമുക്ക് പണി തന്നതാണ്. അവന് ജോലി കിട്ടാത്തതിന്റെ പ്രതികാരം, ശീതളന്റെ പ്രതികാരം. പക്ഷെ നമ്മൾ വിട്ടുകൊടുത്തുകൂടാ. നമ്മൾ എന്ത് ചെയ്യും സാർ? നമ്മൾ എന്ത് ചെയ്യുന്നു? പോയി ഫയൽ തപ്പടോ. വിവരാവകാശ നിയമപ്രകാരം 30 ദിവസത്തിനകം റിപ്ലൈ കൊടുത്തിരിക്കണം. കൊടുത്തിനെ കുഴപ്പം എന്തെങ്കിലും ഉണ്ടാവോ? എന്റെ ശമ്പളത്തിൽ നിന്ന് പിടിക്കും. അത്രേ ഉള്ളോ? അത്രേ ഉള്ളൂ. എന്റെ ശമ്പളത്തിൽ പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ശമ്പളത്തിൽ ഞാൻ എടുക്കും. അതൊന്നും വേണ്ട. ആ എന്നാ പോയി തപ്പ്. തപ്പാ സാർ. ഈ ഓഫീസ് തുടങ്ങിയ വർഷം സാറേ, ഈ ഓഫീസ് തുടങ്ങിയത് ഒരു 60 കൊല്ലം, 60-ലാവോ? എന്റെ സൂതേട്ട 60-ന് മുമ്പ് തുടങ്ങിയ ഓഫീസാണിത്. പിന്നെ ഇവിടുന്ന് 60 മുതലുള്ളതേ ഉള്ളൂ സാറേ. നിങ്ങൾ ഉള്ളത് നോക്കി എടുത്താൽ മതി, ഇല്ലാത്ത കൊടുക്കാൻ പറ്റുമോ? താനൊറ്റൊരുത്തലാണ് ഇതിനെല്ലാം കാരണം. ഞാനെന്ത് ചെയ്ത്? താനല്ലോ ആ ശീതളന്റെ പറഞ്ഞ ഇവിടെ തസ്തികയുണ്ടെന്ന്. ഉള്ളത് പറഞ്ഞതല്ലോ കുഴപ്പം. ആ ജോലി ഇങ്ങോട്ട് കൊടുത്താൽ മതിയായിരുന്നില്ലേ? നമുക്ക് ജോലിയായല്ലോ. ആ ആവണം, അനുഭവിക്ക്. ഓ, നിങ്ങൾ വായ അടക്കി, ഇതൊരു മര്യാദയ്ക്ക് തരയി. അതെ, ആ ഫയലുകളൊക്കെ തീർപ്പാക്കി. എന്താ രജിസ്റ്റർ എവിടെ? ആ രജിസ്റ്റർ കാണാനില്ല സാറേ. അത് മണ്ടുവിന്റെ അടുത്തുണ്ട്. ഇയാളെന്താ തരയുന്നത്? എന്റെ ദൈവമേ, നെയിൽ പോളിഷ് കാണാനുണ്ടോ ഇല്ലയോ എന്ന് ആരെങ്കിലും വിവരാവകാശ പ്രകാരം ചോദിച്ചിട്ടുണ്ടോ? ഉണ്ടോ? എന്റെ കൊച്ചെ, അതൊക്കെ അവിടെ കിടക്കട്ടെ, നിങ്ങൾ ഈ ഫയല് നോക്ക്. അതെ, നെയിൽ പോളിഷ് വൈകിട്ട് നമുക്ക് ഒരുമിച്ച് തരയാം. കിട്ടിയില്ലെങ്കിൽ ഞാൻ വേറെ വാങ്ങിത്തരാം. എന്താണ് നെയിൽ ഫയല്? ഇതൊക്കെ പിന്നെ പോരെ, പോരെ. ഇത് കണ്ടുപിടിച്ച് കൊടുക്കണ്ടേ? കൊടുക്കാം സാറേ. ഇതേ കിട്ടി. ഇല്ല, രജിസ്റ്ററിന് സാറിന്റെ പഴയ സ്ക്രിപ്റ്റ് ഇല്ലേ? ആ വഴിയെ പോയ വയ്യാവേലി. ഇത് 1000 എപ്പിസോഡ് പോയതാ? ഇതെങ്ങനെ ഇവിടെ വന്നു? ഇത് ഇത് സൂക്ഷിച്ചു വെക്കണം. ഇനിയിപ്പോ ഇത് നല്ല കാര്യമുണ്ടായിരുന്നു. ആ വയ്യാവേലി പറഞ്ഞതെല്ലാം കണ്ടുപിടിച്ചോ? സാറേ, ഏത് ഫയല് നോക്കാനാ പറഞ്ഞ? ഞാൻ മറന്നുപോയി. ഞാൻ ഇത് വലിച്ച് തലക്കത് തരും. ഈ സ്ഥാപനത്തിൽ ഏതെല്ലാം ഉദ്യോഗസ്ഥന്മാര് ജോലി ചെയ്തിട്ടുണ്ട്, അവർ എത്ര ശമ്പളം വാങ്ങിയിട്ടുണ്ട്, ക്ഷാമ ബത്ത, വീട്ടു വാടക ബത്ത, ഇതിന്റെ എല്ലാം കണക്ക് വേണം. അത് തെരഞ്ഞ് കണ്ടുപിടിക്കുക. അതൊക്കെ എവിടെ ഇരിക്കണ? അത് എനിക്ക് അറിഞ്ഞൂടാ, പോയി നോക്ക്. അതെ മണ്ടു, അയാളെ അട്ട ബത്ത ബത്ത എന്നൊക്കെ പറഞ്ഞ് മണ്ടു അതൊന്നും നോക്കാൻ നിൽക്കണ്ട. അപ്പടി പൊടിയ, തുമ്മല് വരും, അലർജി. എന്താണോ ഇത്? സാറേ, അത് ഇയാളെ നോക്കാൻ ഒരാൾ ഇവിടെ നിർത്ത്. നേരം വെളുത്തപ്പ തുടങ്ങിയതാണായിരുന്നു. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഞാൻ എല്ലാരും തല്ലിക്കൊന്ന് ഞാൻ വളർത്തി കറങ്ങിപ്പോകും. സാറേ, നമുക്ക് റെക്കോർഡ് റൂം പോയി നോക്കാം. എന്നാ പോയി നോക്കണോ? അങ്ങനെയാണെങ്കിൽ ഞാനും മണ്ണും കൂടെ റെക്കോർഡ് റൂം പോയി നോക്കാം. എനിക്ക് ഫയല്. എന്ത് ഫയല്? ഇയാൾക്ക് എന്തിന്റെ സൂക്കേടാണെന്ന് ഫയല് നോക്കണം. ഞാൻ കുറെ ദിവസമായി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. തന്നെ കാര്യം ചെയ്യ്, ഒറ്റയ്ക്ക് പോട്ടെ, കണ്ടുപിടിക്കേ.
ഇല്ല സാർ, എനിക്ക് പേടിയാണ്. എന്ത് പേടി? അടിച്ചതിന്റെ കാരണം കുനിയെ പൊട്ടിക്കും. പോ സാർ, പേ വേണ. കസൂതനെ കൂട്ടിക്കോ. ചെല്ലേ, അത് വേണ സാർ. അതിൽ നിന്ന് ഞാൻ ഒറ്റയ്ക്ക് വീട് നോക്കിക്കോളാം. എന്താണ് നിങ്ങൾ നോക്കി നിൽക്കുന്നത്? എന്താണെന്ന് എനിക്ക്, എന്റെ ദൈവമേ, വയ്ക്ക. എന്റെ ശമ്പളത്തിൽ നിന്ന് പോവും, പൈസ എന്റെ ശമ്പളത്തിന് പോവും, ഇതറിയാമോ നിനക്ക്? ഇവിടെ കാണണ്ടേ? അപ്പൊ അത് നോക്കിയെടുക്കേ. പണ്ട് അപ്പുറത്ത് നോക്കി. ഞാൻ ഇവിടെ നോക്കിക്കോളാം സാറേ. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല കേട്ടോ. അല്ല, ഒന്നുമില്ല, ഫയല് നോക്കുവെന്ന് പറയായിരുന്നു. കിട്ടിയല്ലോ, ഇത് മാറ്റി. എവിടെ? നമ്മുടെ റെക്കോർഡ് റൂമില്ലേ, അതിന്റെ ആ ജനലുണ്ടല്ലോ, ജനൽ തുറന്ന് അപ്പുറത്തെ പറമ്പ് നോക്കിപ്പോ പാമ്പ്. എന്താ കാര്യം? എന്താണാവോ സാറേ? ഞങ്ങളുടെ കിണറ് കാണില്ല. കിണർ കാണാനില്ലേ? ആരെടുത്തോണ്ട് പോയി? അങ്ങനല്ല സാറേ, എന്റെ അമ്മയുടെ വീതത്തിലെ ഒരു 10 സെന്റ് സ്ഥലവും ഒരു ചെറിയ വീടും കൂടി വീതം കിട്ടിയായിരുന്നു. ശരി, ഇപ്പൊ ആ കിണർ കാണണില്ല സാർ. ചിലപ്പോ അത് താഴ്ന്നു പോയിട്ടുണ്ടാവും. എങ്ങനെ? ഈ സുനാമിയൊക്കെ പോലെ എന്തെങ്കിലും അത്ഭുത പ്രതിഭാസം സംഭവിച്ചിട്ടുണ്ടാവും. ഇല്ല, അങ്ങനല്ല സാർ. ഇതിപ്പോ ഞങ്ങളുടെ അമ്മാവൻ വളച്ചെടുത്ത് വെച്ചേക്കും ആ സ്ഥലം. അത് ആരൊക്കെ ചെന്ന് പറഞ്ഞിട്ട് അവര് സമ്മതിക്കണില്ല. വില്ലേജിൽ നിന്നൊക്കെ വന്ന് അളന്ന് നോക്കി. ഞങ്ങളിപ്പോ എന്ത് വേണം? സാറൊന്ന് വന്ന് നോക്കണം. സാറ് പറഞ്ഞാലേ അവര് കേക്കുള്ളൂ. കൊച്ചു പോയിട്ട് ഒരു രണ്ടാഴ്ച കഴിഞ്ഞിട്ട് വാ. അയ്യോ, അതിനുള്ള സമയമില്ല. ഞങ്ങൾ അവിടെ താമസിക്കാൻ പോകും, അപ്പൊ ഞങ്ങൾക്ക് കുടിക്കാൻ വെള്ളം ഉണ്ടാവൂല. ഞങ്ങൾ കൊച്ചെ ഇവിടെ വിവരാവകാശ പ്രകാരം ഓരോരുത്തർ തന്നിട്ടുള്ള അപേക്ഷകൾ മൊത്തം തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ 30-ാം തീയതിക്കുള്ളിൽ അതിന്റെ റിപ്ലൈ കൊടുത്തില്ലെങ്കിൽ ഞങ്ങളുടെ അന്നം മുട്ടും, ശമ്പളം കാണില്ല. അത് സാറില്ല, പക്ഷെ അതിന്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് ഇത് വന്ന് ചെയ്തു തന്നെ. അത് കുഴപ്പമില്ല, അത് കൊള്ളാല സാറേ. നമ്മുടെ അന്നം മുട്ടിയാലും അവരെ വെള്ളം കൂടി മുട്ടല്ലേ. നിങ്ങളൊരു കാര്യം ചെയ്യ്, പോയിട്ട് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് വാ. ശരി ശരി, നമുക്ക് തരാം. സാറേ, അപ്പൊ ഞങ്ങൾക്ക് ഈ വിവരമൊന്നും അറിയാനുള്ള അവകാശമില്ലേ സാറേ? ശീതളന്റെ ആളാണോ സംശയമുണ്ട്. വിവരവും അവകാശവും അവർ പറഞ്ഞു. അയ്യോ, നിങ്ങൾ എല്ലാവരും കൂടെ വന്നിട്ട് ഇങ്ങനെ വിവരാവകാശം ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ എങ്ങനെ തരും ഇതിനൊക്കെ മറുപടി? ഞങ്ങൾ മജ്ജയും മാംസമൊക്കെ ഉള്ള മനുഷ്യരല്ലേ കൊച്ചേ. ഇതാ കണ്ടോ, ഞങ്ങളുടെ എല്ലാവരുടെയും അവസ്ഥ കണ്ട, വളരെ കഷ്ടമാണ്. നിങ്ങളുടെ ഉള്ളിൽ ഒരു ഇത്തിരി മനുഷ്യത്വം ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾ പോയിട്ട് പിന്നെ വാ. ഞാനുണ്ട് ഇവിടെ, ഞാൻ ശരിയാക്കി തരാം. ഞാനാണ് സൂപ്രണ്ട്. ശരിയാക്കി തന്നെ, അല്ലെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലും ചെയ്യും. ശരിയാക്കി തന്നെ അവർ പോയല്ലോ. ആ, ഇനി ജോലി ചെയ്യാലോ. ആ, തരീ സാർ. ഇത് സാറ് നേരത്തെ എന്റെ കയ്യിൽ തന്നതാ. അതൊരു ഭാഗത്ത് വെക്കി കൊച്ചേ. നിങ്ങളോട് പറഞ്ഞത് തെരഞ്ഞു കണ്ടുപിടിച്ചോ? എന്താ ഇതിനൊക്കെ പറയുന്നത്? നിങ്ങൾ എല്ലാരും കൂടെ എന്റെ ശമ്പളം കളയും, അത് ഉറപ്പ്. എക്സ്ക്യൂസ് മീ മാഡം, മനസ്സിലായില്ലേ? സീരിയൽ സംവിധാനം ഉണ്ണി, മനുഷ്യ മനസ്സിൽ നൊമ്പരത്തിന്റെ വേലിയേറ്റം സൃഷ്ടിച്ച അതി തീവ്രമായ കഥ പറഞ്ഞ ഉച്ചവി വിട്ടപ്രാണ കണ്ടില്ല. സാറിന്റെ പ്രധാന പണി എഴുത്തൊക്കെ നിർത്തി. അയാളോടൊരു കാര്യം പറഞ്ഞു, ഞാൻ അയാളെ കോടതി കേറ്റു, അഡ്വാൻസ് മേടിച്ചിട്ട്. ആ, ഇനി അതും കൂടിയേ ബാക്കിയുള്ളൂ. എന്റെ പണിയാ പോകുന്നത്? സാറിന്റെ പണി ഇവിടെ പോവാറായിട്ടിരിക്കുക. ഇതിപ്പോ ഒരു വിവരാവകാശം കാരണം ആരൊക്കെ പണിയാ പോണത്? എനിക്ക് ജോലി കിട്ടി ഈ ഓഫീസിൽ ക്ലർക്ക് ആയിട്ട്. ഓ, ഇവിടെ ജോയിൻ ചെയ്യാമെന്നാണോ? അത് ശരി. ആരും ഇല്ലല്ലോ ഓഫീസിൽ. എട പോയി, എല്ലാരും ഫീൽഡ് വർക്കിന് പോയിരിക്ക. രാവിലെ 7 മണിക്ക് പോയാൽ ചിലപ്പോ രാത്രി ആവും വരെ. അപ്പൊ ഇവിടെ ഓഫീസിൽ പണിയൊന്നും ഉണ്ടാവില്ല? ഓഫീസിൽ പണിയൊക്കെ ഉണ്ട്, അത് നമ്മൾ തന്നെ തീർക്കണം. നിങ്ങൾ എന്തേ പോവാഞ്ഞ്? എല്ലാരും കൂടി പോയാ ഇവിടെ അടച്ചിട്ടിട്ട് പോണ്ടേ? ഇപ്പൊ തന്നെ മോയിത് സാറ് വരുമ്പോ ഞാൻ ഇവിടെ ഇല്ലെങ്കിലോ? ആ ശരിയാ, അതുകൊണ്ടാ ഞാൻ ഇവിടെ ഇരിക്കണേ. പേരെന്താ? മണ്ടോദരി. നമ്മള് മോയിതു. സാറേ, പ്യാരിജാദ സാറിന് വരാം ജോയിൻ ചെയ്യാൻ വേണ്ടി വന്നതാ. എന്താ ചിരിക്കണോ എല്ലാരും? ഒന്നുമല്ല, എല്ലാം തനിക്ക് വഴിയേ മനസ്സിലായിക്കോളൂ.
നല്ല ദിവസം നോക്കി തെരഞ്ഞെടുത്ത തിങ്കളാഴ്ചയാണല്ലോ. ആ പിന്നെ വേറൊരു കാര്യം, ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് അത് പറഞ്ഞേക്കാം, ഈ ഓഫീസുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങൾ വരും, അതിനെല്ലാം 30 ദിവസത്തിന്റെ ഉള്ളിൽ റിപ്ലൈ കൊടുക്കണം. എങ്ങാനും അത് കൊടുത്തില്ല എങ്കിൽ ശമ്പളത്തിൽ നിന്ന് കട്ട് ചെയ്യും. എന്റെ ശമ്പളത്തിൽ നിന്നോ? അല്ല, എന്റെ ശമ്പളത്തിൽ നിന്ന്. അത് കുഴപ്പമില്ലല്ലോ. അത് കുഴപ്പമുണ്ട്, ആ പൈസ ഞാൻ നിങ്ങളുടെ ശമ്പളത്തിൽ നിന്ന്. അങ്ങനെ പിടിച്ച് പിടിച്ച് ഒന്നും ഇല്ലാതായപ്പോഴാ പ്യാരിജാത സാർ ഇവിടുന്ന് ട്രാൻസ്ഫർ മേടിച്ച് പോയത്. ആ ഒഴിവിലേക്കാ ഈ സാർ വന്നിരിക്കുന്നത്. സാറിന്റെ പേരെന്താ? മൊയ്തു. ആ മൊയ്തു മൊയ്തു മൊയ്തു. ഓക്കെ ഓക്കെ. അപ്പോ അവര് അല്ല സാറേ, അറ്റുനോട്ട് കിട്ടിയ പണിയാണ്. ഞാൻ നേരത്തെ ഈ ഓഫീസുമായി ബന്ധപ്പെട്ട് നിറയെ ചോദ്യങ്ങൾ വരുമെന്ന് പറഞ്ഞിരുന്നില്ലേ? ആ ചോദ്യങ്ങൾ മുഴുവൻ ഉണ്ടാക്കുന്ന ആളാണ് ഇദ്ദേഹം, ശീതളൻ. നമസ്കാരം സാർ. ഓ നമസ്കാരം. ഞാൻ ഇവിടുത്തെ പുതിയ അപ്പോയിന്റ്മെന്റ്. അതെയോ? അല്ല, നിങ്ങള് അയച്ചിരുന്ന എല്ലാത്തിനും നമ്മള് മറുപടി അയച്ചിരുന്നു, കിട്ടിയിരുന്നല്ലോ. ആ പിന്നെ ചിലതിൽ എന്തൊക്കെയോ തൃപ്തിക്കുറവെന്നും പറഞ്ഞിട്ട് വീണ്ടും അയച്ചിരുന്നു. അതിനുള്ളതെല്ലാം ഞങ്ങൾ ഉണ്ടാക്കി വന്നിരിക്കുന്നു. എല്ലാം ക്ലിയർ കിട്ടി. ഓക്കെ മതി, അപ്പൊ ഞാൻ വേറെ കൊണ്ടുവന്നുണ്ട്. വേറെ കൊണ്ടുവന്നു. എന്താണ് ശീതള, ദയവ് ചെയ്ത് ഞങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കരുത്. ഈ ഓഫീസിൽ എന്തെല്ലാം ജോലികളുണ്ട്, ഒരു ജോലി ഇവിടെ നടക്കുന്നില്ല. നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി അയക്കലാണ് ഇപ്പൊ ഞങ്ങളുടെ പണി. ഇതിൽ മനസ്സും എടുത്തിട്ട് ഒരാൾ ഇവിടുന്ന് ട്രാൻസ്ഫർ ആയിട്ട് പോയി, വേറൊരാളിതേ ട്രാൻസ്ഫറിന് വേണ്ടി കാത്തി നിൽക്കുകയാണ്. അതിന്റെ ഇടയിലാണ് ഇതേ പുതിയ ഒരാൾ വന്ന് ജോയിൻ ചെയ്തിരിക്കുന്നു. പാവം. നോക്ക്, ഈ തിരക്ക് കാരണം എനിക്ക് സീരിയൽ എഴുതാൻ പറ്റുന്നില്ല. അവരെന്നെ കട്ട് ചെയ്ത് പറഞ്ഞു വിട്ടു. നല്ല വരുമാനമുള്ള ജോലിയായിരുന്നു. ഇപ്പൊ ഈ എണ്ണി ചുട്ട അപ്പം പോലെ കിട്ടുന്ന ഈ ശമ്പളം മാത്രമേ ഉള്ളൂ. അതും കൃത്യമായിട്ട് കട്ട് ചെയ്ത് പോകുന്നുണ്ട്. ശീതള, ദയവ് ചെയ്ത് എന്റെ കുട്ടികളെ പട്ടിണിക്കേണ്ടരുത്. എനിക്കിവിടെ ജോലി കിട്ടുന്നതാ, ഈ സാറുമാരെ കൂടി എനിക്ക് പണി തന്നതാ, അങ്ങനെ എന്റെ ജോലി പോയത്. എന്റെ പൊന്ന് സാറേ, ആ റാങ്ക് ലിസ്റ്റ് റദ്ദാവണതിന് മുമ്പ് നിങ്ങളുടെ കാല് പിടിച്ച് ഞാൻ പറഞ്ഞല്ലേ ആ റിപ്പോർട്ട് ഒന്ന് അയക്കാൻ. അന്ന് നിങ്ങളൊക്കെ എന്നെ അങ്ങേയറ്റം അവഗണിച്ചു അല്ലേ. എന്റെ സ്വപ്നമായിരുന്നു സാറേ ഒരു സർക്കാർ ഉദ്യോഗം, അത് വിളിഞ്ഞു. അത് പോട്ടെ, സത്യം പറഞ്ഞ എന്റെ കുടുംബം പട്ടിണിയാ. പക്ഷെ എന്റെ ഏക ആശ്വാസം എന്താണെന്നറിയോ, നിങ്ങൾക്കൊക്കെ പണി തരുന്നു എന്നുള്ളത്. അതും കൂടി ഇല്ലാതായ പിന്നെ ഞാൻ ഇല്ല സാറേ. അതുകൊണ്ടൊരു സത്യം പറയട്ടെ, എന്റെ ജീവിതാവസാനം വരെ നിങ്ങൾക്കൊക്കെ പണി തന്നുകൊണ്ടേയിരിക്കും. മായം.